ഏക കാപ്റ്റേനി ആരാ മനസ്സിലായില്ല. ഞാൻ തെക്കെടുത്തിയ ഗോപാലകൃഷ്ണൻ ടി പി ചുണ്ണാമ്പുണ്ടോ കയ്യില്? സോറി, ഞാൻ മറുക്കാറില്ല, നിർത്തിതാ. മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് സുബലക്ഷ്മി. അതേസമയം കഴിഞ്ഞ ദിവസം രാത്രിയോടെ നടി സുബലക്ഷ്മി അന്തരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വന്നത്. മലയാള സിനിമയുടെ മുത്തശ്ശിയുടെ മരണം തൻ്റെ 87 വയസ്സിലായിരുന്നു. കല്യാണരാമൻ അടക്കമുള്ള സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ നടിയാണ് സുബലക്ഷ്മി. സുബലക്ഷ്മിയുടെ കൊച്ചുമകൾ സൗഭാഗ്യ വെങ്കടേഷ് പങ്കുവച്ച കുറിപ്പിലൂടെയാണ് സുബലക്ഷ്മിയുടെ മരണ വാർത്ത ലോകമറിഞ്ഞത്. പിന്നാലെ ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് നിരവധി പേരാണ് മുന്നോട്ട് വന്നത്. മകളും നടിയുമായ താര കല്യാൺ പങ്കുവച്ച പോസ്റ്റും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായി മാറുകയാണ്. നിരവധി പേരാണ് താരയുടെ പോസ്റ്റിൽ ആദരാഞ്ജലികൾ നേർന്നും വേദനയിൽ പങ്കുചേർന്നും എത്തിയിരിക്കുന്നത്. മുത്തശ്ശിയുടെ ആശുപത്രിയിൽ നിന്നുള്ള ചിത്രത്തിനൊപ്പമായിരുന്നു സൗഭാഗ്യ മുത്തശ്ശിയുടെ മരണ വാർത്ത പങ്കുവച്ചത്. ആശുപത്രി കിടക്കയിൽ നിന്നും തന്നെ മുത്തശ്ശി അവസാനമായി കെട്ടിപ്പിടിക്കുന്ന ചിത്രമാണ് സൗഭാഗ്യ പങ്കുവച്ചത്. എനിക്കവരെ നഷ്ടമായി. 30 വർഷക്കാലം എൻ്റെ സ്നേഹവും കരുത്തുമായിരുന്നവർ എൻ്റെ അമ്മമ്മ, എൻ്റെ സുബു, എൻ്റെ കുഞ്ഞ്. പ്രാർത്ഥനകൾക്ക് നന്ദി എന്നായിരുന്നു അമ്മമ്മയുടെ വേർപാടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് സൗഭാഗ്യ കുറിച്ചത്. പിന്നാലെ മകൾ താര കല്യാണും പോസ്റ്റുമായി എത്തുകയായിരുന്നു. അമ്മ സുബലക്ഷ്മിയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ചിത്രമായിരുന്നു താര കല്യാൺ പങ്കുവച്ചത്. ഈ വേർപാടോടെ ഞാൻ അനാഥയായി എന്നായിരുന്നു താര കല്യാൺ കുറിച്ചത്. പിന്നാലെ ധാരാളം പേരാണ് കമൻറ്റുകളുമായി എത്തിയത്. താരയുടെയും കുടുംബത്തിൻ്റെയും വേദനയിൽ പങ്കുചേർന്നും സുബലക്ഷ്മിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചും സിനിമാലോകവും എത്തിയിട്ടുണ്ട്. വളരെ മുമ്പ് തന്നെ താര കല്യാണിന് അച്ഛൻ കല്യാണകൃഷ്ണനെ നഷ്ടമായിരുന്നു. അമ്മയായിരുന്നു താരയുടെ ലോകം. 2017 താരയുടെ ഭർത്താവും നടനുമായ രാജാറാം മരണപ്പെടുന്നത്. ഭർത്താവിൻ്റെ മരണശേഷം ഒറ്റയ്ക്ക് ജീവിക്കുന്നതിൻ്റെ വിഷാദം പലപ്പോഴും താര പങ്കുവച്ചിട്ടുണ്ട്. അതേസമയം തന്നെ താരയ്ക്കൊപ്പം മകൾ സൗഭാഗ്യയും കുടുംബവും കൂടെ തന്നെയുണ്ട്. അമ്മയുമായി താരയ്ക്ക് വളരെ അടുത്ത ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. അമ്മയെ അമ്മക്കിളി എന്നായിരുന്നു താര കല്യാൺ വിളിച്ചിരുന്നത്. മലയാള സിനിമയുടെ മുത്തശ്ശിയായ സുബലക്ഷ്മി നന്ദനം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്ക് എത്തുന്നത്. കല്യാണരാമൻ, തിളക്കം, സി ഐ ഡി മൂസ, പാണ്ഡിപ്പട തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചിരുന്നു. മിനി സ്ക്രീനിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് സുബലക്ഷ്മി. മലയാളത്തിന് പുറമെ തെന്നിന്ത്യൻ ഭാഷകളിലും സുബലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട്. വിജയ് ചിത്രം ബീസ്റ്റിലായിരുന്നു അവസാനമായി സുബലക്ഷ്മി അഭിനയിച്ചത്. അഭിനയത്തിന് പുറമെ സംഗീതത്തിലും സുബലക്ഷ്മി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. 30 വർഷത്തോളം കാലം സംഗീത അധ്യാപിക കൂടിയായിരുന്നു സുബലക്ഷ്മി. ആകാശവാണിയിലും നടി പ്രവർത്തിച്ചിട്ടുണ്ട്. ജോലിയിൽ നിന്നും വിരമിച്ചതിനു ശേഷമാണ് അഭിനയത്തിലേക്ക് താരം കടക്കുന്നത്. പരസ്യ ചിത്രങ്ങളിലൂടെയായിരുന്നു തുടക്കം. ഒരിക്കൽ മകൾ താര കല്യാണിനൊപ്പം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയപ്പോൾ നടൻ സിദ്ദിഖ് കാണുകയും പരിചയപ്പെടുകയും ചെയ്തു. തുടർന്നാണ് സിദ്ദിഖ് നിർമ്മിച്ച നന്ദനം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ വേഷാമണി അമ്മാൾ എന്ന ശ്രദ്ധേയ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് സിനിമയിലേക്ക് എത്തുന്നത്. സിനിമയിലും സീരിയലിലുമെല്ലാം സാന്നിധ്യം അറിയിച്ചിട്ടുള്ള സുബലക്ഷ്മിയെ മലയാളികൾ ഓർക്കുന്നത് ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ തന്നെയായിരിക്കും. ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ഒറ്റപ്പെടലിനെ കുറിച്ചും നന്ദി ചെറുപ്പത്തിൽ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നതിനെ കുറിച്ചുമൊക്കെ മുൻപ് അഭിമുഖങ്ങളിലൂടെ സുബലക്ഷ്മി സംസാരിച്ചിട്ടുമുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.